എട്ടന്മാരെ ചേച്ചിമാരെ അനിയന്മാരെ അനിയത്തിമാരെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ പണികളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അമ്മമ്മയും അമ്മച്ചനും അച്ഛമ്മയും ഇവിടെയൊക്കെ എല്ലാരും ഉണ്ട്. ആ അമ്മച്ചൻ എന്താ ഇവിടെ ഉണ്ട്. ഞങ്ങൾ പന പൊടിക്കാൻ വേണ്ടി പോവാണ്. അതിന്റെ പണിയും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ റെഡി ആയോ? റെഡി ആയിരിക്കും. മുറിച്ച് കഴിഞ്ഞാൽ പൊടിച്ച് ഉണക്ക് ചെറുതാക്കി പൊടിച്ച് ഈ മില്ലിൽ കൊണ്ടുപോയി പൊടിയാക്കണം. പോവാ അതിനു വേണ്ടി ആയതിനൊക്കെ ചാക്കിലേക്ക് അതൊരു സാമ്പിൾ പൊടിക്കാൻ വേണ്ടി കൊണ്ടുപോയി നോക്കുകയാണ്. ഇനിയിപ്പോ അഥവാ ഒരു പറ്റില്ലാതെ പറഞ്ഞാൽ തിരിച്ചു പോകും. അങ്ങനെ ഞങ്ങൾ പാക്കാക്കി നേരെ മുഖത്തേക്ക് പോയി. ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു കൊണ്ടുവരാൻ നോക്ക്. നിങ്ങൾ അധികം നോക്കി കുറച്ചുകൂടെ കൊണ്ടുവരാണ്ട് നോക്കി നിങ്ങൾ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സാധനം തൂക്കാം. ഇവിടെ വന്നോ പറഞ്ഞു ഇവിടുന്ന് പൊടിച്ചരാന്ന്. ബാക്കിയുള്ളതും കൂടെ പൊടിച്ചരാന്ന്. 30 രൂപയാണ് കിലോക്ക്, 1 കിലോക്ക് പറഞ്ഞത്. അന്നപ്പം ബാക്കിയുള്ളത് ചാക്കിലാക്കി ഇനി കൊണ്ടു. ഇവിടെ എത്തിയപ്പോഴാണ് പ്ലാനിന് ചെറിയൊരു മാറ്റം. 9700 അതിന് അവിടെ കൊണ്ടുപോയാൽ തൂക്കിയ സാധനം. ഇവിടെ എത്തിയപ്പോൾ പറഞ്ഞത് മൊത്തം ഒന്നുകൂടെ ഉണക്കി കഴിയുമ്പോൾ കുറച്ചുകൂടെ വെയിറ്റ് കുറയും. വെയിറ്റ് കുറഞ്ഞിട്ട് ബാക്കി പൊടിക്കാനാണ് പറഞ്ഞത്. പൊടിച്ച് അത് പൊടിച്ച് വാങ്ങി കളി കിട്ടി. ബാക്കിയുള്ളതേ പിന്നെ പൊടിക്കാം. അതെന്താ പൊടിക്കേണ്ട അറിയാൻ കാരണം? അച്ഛൻ മോടി ജീവനും കൊണ്ട് അതെന്താ പൊടിക്കേണ്ട അറിയാൻ കാരണം? നിങ്ങളല്ലേ പറഞ്ഞേ. ഞാൻ പൊടിക്കണ്ട അറിഞ്ഞില്ല. 700 ഗ്രാമും 300 ഗ്രാമും ഇടാൻ പറഞ്ഞ എന്താ? ഇങ്ങനെ വെയിറ്റ് കണക്കാവുള്ളൂ. അല്ല ഓർക്ക് 10 കിലോന്റെ പൈസ കൊടുക്കേണ്ടി വരും പറഞ്ഞ തിരുവനന്തപുരം. അങ്ങനെ വരുമോ? അല്ല ഇതിപ്പോ മൊത്തം പൊടിക്കണ്ടേ? ഇപ്പം പൊടിക്കേണ്ട കുട്ടാ പിന്നെ പൊടിച്ചാ മതി. ഒന്നായിട്ട് പൊടിച്ചെന്താക്കാനാ? മില്ലിൽ പൊടിച്ചു വെച്ചിട്ടുണ്ട് പറഞ്ഞ്. ഇനി അവിടെ പോയിട്ട് നേരെ അത് കളക്ട് ചെയ്യും. കളക്ട് ചെയ്തതിന് ശേഷം വീട്ടിലേക്ക് വരും. അതാണ് പ്ലാൻ. സാധനമൊക്കെ വെയിറ്റ് നോക്കിയപ്പോ 200 ഗ്രാമിന്റെ അടുത്ത് കൂടിയിട്ടുണ്ടായിരുന്നു. അരി പൊടിച്ചിട്ട് അതും കൂടെ കൂടിയിട്ടുണ്ടാവണം. അമ്മച്ചൻ അന്നപ്പം അമ്മച്ചൻ്റെ ഒരു അനിയനെ കാണണം എന്ന് പറഞ്ഞ് മുക്കത്ത് ബസ് സ്റ്റാൻഡിൽ കുറേ നേരം കാത്തു നിന്ന് ഞാൻ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് അമ്മച്ചനാണ്. പിന്നെ ഞാൻ അവിടെ അമ്മച്ചനെ കാത്തു കുറേ നേരം നിന്നപ്പോൾ ഞാൻ മെല്ലെ കുറച്ചിട്ടിരുന്നു. നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പൊടിച്ചാൽ മാത്രം പോരെ, ഇതിൽ ഇനിയും പ്രൊസീജിയേഴ്സ് ഉണ്ടെന്നാണ് അമ്മ എന്നോട് പറഞ്ഞത് കേട്ടോ. തീ കത്തുകയാണ്, ആളി കത്തുക. അല്ലെങ്കിലും തീ കത്തുമ്പോ ഒരു വൈബാണല്ലേ. വടിയെടുത്ത് പുളിക്കെറിഞ്ഞു, വടിയെടുത്ത് പുളിക്കെറിഞ്ഞു, സ്പീഡ് പറയണോ? സ്പീഡ് പറയണോ? ആ പത്ത് അല്ല അല്ല, സ്പീഡ് പറയണോ? സ്പീഡ് പറയണോ? സ്പീഡ് പറയണോ? ശരിക്കും വടിയെടുത്ത് പുളിക്കറിഞ്ഞു, പുളിയെടുത്ത് വടിക്കറിഞ്ഞു, വടിയെടുത്ത് പുളിക്കറിഞ്ഞു, പുളിയെടുത്ത് വടിക്കറിഞ്ഞു, വടിയെടുത്ത് പുളിക്കറിഞ്ഞു, പുളിയെടുത്ത് വടിയെടുക്കുന്നു. സ്പീഡ് പറയണോ? സ്പീഡ് പറയും. സ്പീഡ് അച്ഛമ്മക്കല്ല, ഇത് നിങ്ങൾക്കും പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ പറയുമ്പോൾ പോവാൻ ചാൻസ് കൂടുതലാണ്. വടിയെടുത്ത് പുളിക്കറിഞ്ഞു, പുളിയെടുത്ത് വടിക്കറിഞ്ഞു, വടിയെടുത്ത് പുളിക്കറിഞ്ഞു, പുളിയെടുത്ത് വടിക്കറിഞ്ഞു. വേ പറയും ആണല്ലോ. പിന്നെ നമ്മൾ തമ്മിൽ ഒരു ബന്ധുല്ല കേട്ടോ. അത് ശരിയാ അച്ഛമ്മ പറഞ്ഞേ. ബന്ധം അങ്ങനെ പോക്കിയാ പോകുന്ന ബന്ധങ്ങളൊന്നും അല്ലല്ലോ. ണ്ടാക്കി തരും. കാറുണ്ടല്ലോ, അതിൽ കുട്ടി ഇരുന്നാൽ പോയാതിയല്ലോ. മോൻ വന്നിട്ട് വാമി മോൻ കൂടെ വരേണ്ടി ശാന്തായിട്ട്. ഓ ഞങ്ങളിപ്പം പുതിയ ഒരു പലഹാരം തിന്ന് കുട്ടിയിരിക്കുക. പുതിയ ഒരു പലഹാരം പനങ്കഞ്ഞി. പനങ്കഞ്ഞിയാണ് കുട്ടിയായി പറഞ്ഞാ മനസ്സിലാവില്ല. കുട്ടിയല്ലേ ക്ഷമിക്കണ്ട്. അച്ഛനെന്താ ക്ഷമിക്കല്? കുട്ടിയെ ക്ഷമിക്കണ്ട്. ഞങ്ങള് നിങ്ങൾ പൊന്നാച്ച് പോറ്റി വലുതാക്കില്ലേ. ഇനി കുട്ടി നിങ്ങളൊക്കെ നോക്കണം. മനസ്സിലായി? നോക്കൂലേ, ഞങ്ങൾ നോക്കാതെ. അതെ ഓരെ എല്ലാരും നോക്കണം. കുട്ടി നോക്കണം, അമ്മ നോക്കണം, ഒക്കെ നോക്കണം. എന്നാ അത് മതി, ചോറൊന്നും വേണ്ട. അന്താഴ്ത്തി എന്നെക്കാട്ടിയും തോന്നുന്നു കുറിച്ച് അപ്പിടിയാമ. കാറിലിരുന്നാ മതി അമ്മ കുറച്ചേരം. ഞാൻ അവിടെ ഇറങ്ങി പോയി കുറച്ചേരം കഴിഞ്ഞിട്ട്. കുഞ്ഞുമാനെ വാ കുട്ടി, ഇന്നു പോണ്ട. അപ്പിടിയാമ എന്നാ പള്ളാർ ചിരി അടിയത്തി പോയി കിടന്നാ മതി. പോട്ടെ. അമ്മച്ചനും കൂടെ പോരണ്ട. അങ്ങനെ അമ്മച്ചനെയും കൂട്ടി കാറച്ചമ്മേനെയും കൊണ്ട് ഇതാ കരേക്ക് എത്തിട്ടുള്ളതാ. അമ്മച്ചൻ ആ ബാക്കിലുണ്ട്. എപ്പിടിയാമ എന്നെ പാടം ചൊന്നമ്മ. അച്ഛമ്മേനെ വീട്ടിലൊക്കെ ഇറക്കി തിരിച്ച് മീനൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ അക്കരേക്ക് തന്നെ പോകുന്നു. കഴിക്കാൻ വേണ്ടി ഒരു പുളിയെടുത്ത് അന്നപ്പോഴേക്ക് ജിഷ്ണു വന്നില്ലേ. ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക്. കൊറ്റങ്ങൽ അമ്പലത്തിൽ അവരെ തറവാട്ട് അമ്പലാണ്. തറവാട്ട് അമ്പലത്തിൽ തറ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ അതായത് ഞാനും ജിഷ്ണുവും കൂടെ അങ്ങോട്ട് പോയതാണ്. അവിടെ ഒരു കുട്ടിക്ക് പൊട്ടെടുക്കാൻ പോയതാട്ടോ. കണ്ടു കുട്ടിയൊക്കെ പേടിച്ച് കരഞ്ഞു പോയി. പിന്നെ അതിനുശേഷം നല്ല അടിപൊളി വെടിക്കെട്ടുണ്ടായിരുന്നു. ഞങ്ങള് വെടിക്കെട്ടൊക്കെ
ഉത്സവങ്ങളൊക്കെ നടക്കുമ്പോ എപ്പോഴും ശർക്കര ജിലേബി ഉണ്ടാവും. അത് മാത്രല്ലല്ലോ, ഊട്ടുപോരയിൽ നല്ല ഭക്ഷണം ഉണ്ടാവും, അതും കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പോയി. ഫ്രണ്ട്സും എല്ലാരും ഉണ്ടായിരുന്നു, ഞങ്ങൾ എല്ലാരും കൂടെ പോയി. അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടായിരുന്നു, നല്ല ചോറും സാമ്പാറും, ആവശ്യമുള്ള ചോറും മാത്രം വിളമ്പി മേടിക്കുക. അത് എനിക്ക് പറയാനുണ്ട്, കാരണം വേസ്റ്റ് ആക്കരുത് ഫുഡ്. ഇതുവരെ പപ്പടം കിട്ടാത്തതിന്റെ വിഷമാണ്. ഫുഡ് ഞങ്ങൾ സ്പീഡ് സ്പീഡായി കഴിച്ച്. ഇനി നടക്കാൻ പോണ തറയാണ് നാഗാളിത്തറ. ഈ ഉത്സവങ്ങളും കാര്യങ്ങളും ഒക്കെ തറവാട്ട് അമ്പലത്തിൽ നടത്തുന്നത് സ്വതവേ കുടുംബങ്ങളൊക്കെ തമ്മിൽ ഒന്നിച്ച് നിന്ന് അങ്ങനെ ടൈം സ്പെൻഡ് ആക്കാനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ ഞാനൊരു ഭക്തനൊന്നുമല്ല, അമിതമായ ഭക്തിയൊന്നുമില്ല. ഭക്തിയുണ്ട്, ആവശ്യത്തിന് മാത്രം. ഈ തറയും കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഞാനും എൻ്റെ ഫ്രണ്ട്സും എല്ലാവരോടും പോയി. അത്യാവശ്യം നല്ലൊരു തറ തന്നെയായിരുന്നു കേട്ടോ. അവിടെ നടക്കുന്ന കുട്ടികളൊക്കെ ഒന്ന് പേടിപ്പിച്ച് അങ്ങനെയൊക്കെ അല്ല, അങ്ങനെയൊക്കെ തോന്നി. ശരിക്കും പറഞ്ഞാൽ എനിക്കിതിൻ്റെ ട്രൂത്ത് എന്താണ്, ഇതിൻ്റെ ഒരു ഫാക്ട്സ് ഒന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. കാരണം ഞാനിതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷേ അവിടെ പോയപ്പം എക്സ്പീരിയൻസ് ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു. അവിടെ മൊത്തത്തിൽ ആ വൈബും ആ അറ്റ്മോസ്ഫിയറും എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. ഇതൊക്കെ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ശരിക്കും പറഞ്ഞാൽ സെക്യൂരിറ്റി ഇവിടെ എന്തേ, സെക്യൂരിറ്റി ശരിക്കും കടത്തിയില്ല. ജിഷ്ണുവിനെ കണ്ടപ്പോൾ കടത്തി വിട്ട്. നിങ്ങളെ നാട്ടിൽ ഉത്സവമൊക്കെ നടക്കുമ്പോൾ അവിടെയുള്ള അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും ആ വൈബൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ എന്തായാലും ഓരോ സീസണിൽ നടക്കുന്ന കാര്യമാണ്, അത് മിസ്സാക്കരുത്. എന്റെ കമ്പനിക്കാരനെ ജസ്റ്റ് ഇത് അവിടെ വീട്ടിലിറക്കിയിട്ടുള്ളൂ. ഓൻ താ നേരെ ഇനി പോകാൻ പോവാണ്. ഓൻ ആകെ ഉറക്ക ക്ഷീണത്തിലാണ്, ഓൻ ഉറക്ക വൈബാണ് ചെങ്ങായി. അതുകൊണ്ടാണ് ഞാൻ 12:30 ആകുമ്പോൾ ഇവിടെ എത്തിയത്. പോയിക്കട്ടോ. അമ്മ ചീത്തറ എന്തായാലും വേറെ വീട് കാണാം. ബൈ.